പരിപൂർണതയിലേക്കുള്ള പ്രയാണത്തിൽ വിശുദ്ധ കുർബാനയിൽ നിന്നും പോഷണം കണ്ടെത്തിയ വിശുദ്ധരുടെ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മഹാരഹസ്യത്തിന്റെ മുമ്പിൽ അവർ എത്രയോ തവണ വികാര നിർഭരരായി കണ്ണുനീർ തൂകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അൾത്താരയിലെ കൂദാശയുടെ മുൻപിൽ എത്രയോ മണിക്കൂറുകൾ അവാച്യമായ ആത്മീയ വിവാഹത്തിന്റെ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. ആരും പാടാത്ത പാട്ടാണു ഞാൻ. നമ്മുടെ ജീവിതവും ഒരു സ്തോത്രഗീതമായി മാറണ്ടേ? ആരും പാടാത്ത പാട്ടാണു ഞാൻ, യേശുനാഥൻ കേൾക്കാൻ കാത്തിരിപ്പൂ. ആത്മാവിൻ സംഗീതമേകൂ, മാലാഖമാരൊന്നു പാടൂ. ആരും പാടാത്ത പാട്ടാണു ഞാൻ, യേശുനാഥൻ കേൾക്കാൻ കാത്തിരിപ്പൂ. ആത്മാവിൻ സംഗീതമേകൂ, മാലാഖമാരൊന്നു പാടൂ. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമ്മുടെ ജീവിതവും പൂർണ്ണമായും ഒരു സ്തോത്രഗീതമായി മാറേണ്ടതിനാണ് പരിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കും ഒരു സ്തോത്രഗീതമായി മാറണ്ടേ? ദൈവദൂതർ അതേറ്റുപാടും. ബലിവേദിയൊരുങ്ങിയിടുന്നു ആരാധനാ സ്തോത്രം നിറഞ്ഞിടുന്നു. ബലിവേദിയൊരുങ്ങിയിടുന്നു ആരാധനാ സ്തോത്രം ഒഴുകിടുന്നു. ഞാൻ സ്തോത്രഗീതമായിടുന്നു, ഭക്തിതൻ പൂർണത പുൽകിടുന്നു. ഞാൻ സ്തോത്രഗീതമായിടുന്നു, ഭക്തിതൻ പൂർണത പുൽകിടുന്നു. ആരും പാടാത്ത പാട്ടാണു ഞാൻ, യേശുനാഥൻ കേൾക്കാൻ കാത്തിരിപ്പൂ. ആത്മാവിൻ സംഗീതമേകൂ, മാലാഖമാരൊന്നു പാടൂ. അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരം. നമുക്കും ഈശോയിൽ ആത്മജലം ഒഴുകും നാദം, വിമല ഹൃദയത്തിൻ താളം. ആത്മജലം ഒഴുകും നാദം, വിമല ഹൃദയത്തിൻ താളം. തൃത്വലയം എത്ര മധുരം, ആവേ മരിയാത്തൻ മംഗളം. തൃത്വലയം എത്ര മധുരം, ആവേ മരിയാത്തൻ മംഗളം. ആരും പാടാത്ത പാട്ടാണു ഞാൻ, യേശുനാഥൻ കേൾക്കാൻ കാത്തിരിപ്പൂ. ആത്മാവിൻ സംഗീതമേകൂ, മാലാഖമാരൊന്നു പാടൂ. മാലാഖമാരൊന്നു പാ
പാടൂ. മലാഖമാരൊന്നു പാടൂ.